Hello friends, welcome again to Inline English Classroom. Friends, today we are discussing the second lesson in the fourth unit, that is the last leaf. In this class we will get all these things. Okay, we have learned a narrative and a poem. I think you remember that. What are they? Narrative is a jungle air crash, you remember, and what are they about? I think you remember it. We have discussed them in detail, so there is no need of repeating it. Okay. Now, what's the main theme of this unit? In the theme unit, in the pradhanapada theme, then that is power of hope. Power of hope. Nu parayan namma charchayil vannanda power of hope nu parnale. Pradeekshayude shaktiyanu namakkariyam. Enda pradeekshayude shakti? Power of hope and inspiration can work miracles in our life. ജീവിതത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ് നമ്മുടെ പ്രതീക്ഷയുടെ ശക്തിയും അതുപോലെ തന്നെ പ്രചോദനമൊക്കെ. ഇറ്റ് ക്യാൻ ലിഫ്റ്റ് അസ് അപ്പ് ഇൻ ഡിസ്പെറേറ്റ് ആൻഡ് ഡിസ്ട്രസ്ഡ് മൊമെൻറ്റ്സ് ആൻഡ് ഇനേബിൾ അസ് ടു ലിവ് ആൻഡ് മൂവ് ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ്. നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ, നിരാശ ഉണ്ടാകുമ്പോൾ, മോഹഭംഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തിയായിട്ടത് മാറും. അങ്ങനെ നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. ഇപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട, ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ക്യാൻ യു അഗ്രി ടു ദി സ്റ്റേറ്റ്മെൻറ്റ്? യോജിക്കുന്നുണ്ടോ ഈ പ്രസ്താവനയോട്? ഡു യു ഹാവ് എനി സച്ച് എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഹൗ ക്യാൻ വി ഫേസ് എ ഡെഡ്ലി ഡിസീസ് ആൻഡ് എപ്പിഡമിക്? ഒരു മാരകമായ ഒരു അസുഖത്തെ, ഒരു പകർച്ചവ്യാധി നമ്മളെങ്ങനെ നേരിടുക? വാട്ട് റോൾ ക്യാൻ ഹോപ്പ് ലേ ഇൻ സച്ച് എ സിറ്റുവേഷൻ? അത്തരം സാഹചര്യത്തിൽ ഹോപ്പിന് എന്ത് റോളാണുള്ളത്? ഹൗ ക്യാൻ വി ഇൻസ്റ്റിൽ ഹോപ്പ് ഇൻ അതേഴ്സ്? ബാക്കിയുള്ളവരിൽ എങ്ങനെ നമ്മൾ പ്രതീക്ഷ ഇട്ട് കൊടുക്കൽ എങ്ങനെയാണ്? ഹൗ ഡു ഓപ്റ്റിമിസം, കമ്പാഷൻ, ഫ്രണ്ട്ഷിപ്പ്, ട്രസ്റ്റ്, കൺവിക്ഷൻ ആൻഡ് സാക്രിഫൈസ് പ്രൊമോട്ട് ഹോപ്പ്? ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹോപ്പിനെ പ്രൊമോട്ട് ചെയ്യുക? അതായത് ശുഭാപ്തി വിശ്വാസം, അനുകമ്പ, സൗഹൃദം, വിശ്വാസം, ബോധ്യം, അതുപോലെ ത്യാഗം, ഇതൊക്കെ എങ്ങനെയാണ് ഹോപ്പിനെ പ്രൊമോട്ട് ചെയ്യുക? നമുക്ക് കാണാം. ഹിയർ ഈസ് എ ടച്ചിങ് സ്റ്റോറി ദാറ്റ് ഡീൽസ് വിത്ത് ദീസ് തിങ്സ്. ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു വളരെ മനസ്സ് തട്ടുന്നൊരു കഥയാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ലീഫ്, റിട്ടൺ ബൈ ഓ ഹെൻറി, റൈറ്റ്? ലെറ്റ് എസ് സീ ദ റൈറ്റർ ഫസ്റ്റ്. ഹി ഈസ് ദ റൈറ്റർ, ഓ ഹെൻറി. സി, ഓ ഹെൻറി ഈസ് ദ സിഡോണിം ഓഫ് വില്യം സിഡ്നി പോട്ടർ. വില്യം സിഡ്നി പോട്ടറിൻ്റെ സിഡോണിമാണ്, അതായത് അപ്പന്നയുമാണ് ഏത്, ഓ ഹെൻറി എന്നുള്ളത്. നമുക്കറിയാതെ തൂലികാനാമമാണ്. ഹി വാസ് ആൻ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഹൂസ് ടെയിൽസ് റൊമാൻറ്റിസൈസ്ഡ് ദ ലൈഫ് ഓഫ് ഓർഡിനറി പീപ്പിൾ ഇൻ ന്യൂയോർക്ക് സിറ്റി. ഹിസ് സ്റ്റോറീസ് എക്സ്പ്രസ് ദ ഇഫക്റ്റ് ഓഫ് കോയിൻസിഡൻസ് ഓൺ ക്യാരക്ടർ ത്രൂ ഹ്യൂമർ, ഗ്രിം ഓർ ഐറണി. ദ ഓഫർ ഹാവ് സർപ്രൈസ് എൻഡിങ്സ് which become identified with his name as the ഓ ഹെൻറി ട്വിസ്റ്റ്. റെഡി അല്ലേ? അത് ഒന്ന് മനസ്സിലാക്കാം, ജസ്റ്റ് മനസ്സിലാക്കിയാൽ നമ്മൾ കൂടുതൽ വിശദമായിട്ട് പ്രൊഫൈൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. റെഡി അല്ലേ? ഡിയേഴ്സ്, എന്താണ്, വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദ ടൈറ്റിൽ? എന്താ ഈ ദ ലാസ്റ്റ് ലീഫ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിവരം എന്താണ്? ഡു യു നോ വാട്ട് ഇറ്റ് ഈസ് അബൌട്ട്? എന്തിനെ കുറിച്ചായിരിക്കും ഈ കഥ? ഹു ഈസ് എ പ്രൊട്ടാഗനിസ്റ്റ്? ആരായിരിക്കില്ല കഥാപാത്രം, മെയിൻ കഥാപാത്രം ആരായിരിക്കും? വാട്ട് ഹാപ്പൻ ടു ഹിം ഓർ ഹെർ? എന്തായിരിക്കും അവന് അല്ലെങ്കിൽ അവർക്ക് പറ്റിയിട്ടുണ്ടാവുക? സീരിയസ്, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഏത് മേഘ ആണെങ്കിലും അതിലൊരു വെള്ളി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, എത്ര ഡാർക്ക്നെസ് ആണെങ്കിലും അവിടെ ഒരു സ്ലാൻഡ് ഓഫ് ലൈറ്റ് ഉണ്ടാവും, ഒരു ചെറിയൊരു വെളിച്ചത്തിൻ്റെ ചെറിയൊരു തരി ഉണ്ടാവും. ദർ ഇസ് സച്ച് എ പ്രോവേബ് ഇസ് ദർ, റൈറ്റ്? ദർ ഇസ് എ പ്രോവേബ്. പ്രോവേബ് മീൻസ് നമുക്കറിയാം അതൊരു പഴഞ്ചൊല്ലാണ്. ഈവൻ ദ മോസ്റ്റ് ഡിസ്പെറേറ്റ് മൊമെൻറ്റ്സ് ഓഫ് ലൈഫ് ദർ വിൽ ബി ഓൾവേസ് ബി എ റേ ഓഫ് ഹോപ്പ്. അതാണ് അതിൻ്റെ അർത്ഥതാണ്. എത്ര നിരാശയുള്ള ഒരു നിമിഷങ്ങളാണ് ജീവിതത്തിൽ, എത്ര പ്രയാസമുള്ള നിമിഷമാണെങ്കിലും അവിടെയൊക്കെ ഒരു പ്രതീക്ഷൻ്റെ ചെറിയൊരു കിരണം ഉണ്ടാവും. ഇറ്റ് ഈസ് ദ ഇമ്മൻസ് പവർ ഓഫ് ദ മൈൻഡ് ദാറ്റ് ക്യാൻ വർക്ക് മിറക്കിൾസ് ഓഫ് ലൈഫ്. ഈ ഒരു മനസ്സിൻ്റെ ഈ ഒരു ശക്തിയാണ്, ബൃഹത്തായ ശക്തിയാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുക. നമുക്കൊരുപാട് മഹാന്മാരുടെ കഥയൊക്കെ അറിയാം, കുറേ പറഞ്ഞ് നേരം പോകുന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം ഒരുപാട് ആൾക്കാർ പലതും മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. വി ക്യാൻ ഗെറ്റ് ഓവർ അഡ്വേഴ്സ് സർക്കംസ്റ്റൻസസ് ബൈ വെർച്യു ഓഫ് അവർ മൈൻഡ് പവർ. എത്ര
അനുകൂലമല്ലാത്ത സാഹചര്യമാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് തരണം ചെയ്യാൻ പറ്റും. അറിയാലോ, റെഡി അല്ലേ? എന്തിനാ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ തീം? റെഡിയാണല്ലോ. ഇനി കണ്ടു ചെയ്ത് ഏ കാര്യം നമ്മൾ കണ്ടത്? ഏതിൽ? നമ്മുടെ ജംഗ്ലർ ക്ലാസ്സിൽ കണ്ടത് ഇതേ സംഗതിയാണ്. ജൂലിയൻ കാപ്പക്ക് അതാണ് ചെയ്യുന്നത്. റെഡിയല്ലേ? നോക്കാം നമുക്ക് ഈ കഥയിൽ എന്തൊക്കെ പറയുന്നത് നോക്കാം. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫുകളൊന്ന് വായിച്ചു നോക്കാം. റെഡിയല്ലേ? ലാസ്റ്റ് ലീഫിൻ്റെ കൂടെ വായിക്കണേ. ടു ഗ്രീനിച്ച് വില്ലേജ് മെനി പീപ്പിൾ കെയിം ഹൂ വർ ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്. They liked the bohemian life of the village and they enjoyed living among so many artists. The buildings and apartments were often very old and dirty, but this only added to the interest of the place. At the top of an old three-story brick house, Sue and Joanna had their studio. John C. was the familiar name of Joanna. One of them was from the state of Maine, the other from California. They had met in a restaurant of an English street hotel. Both were artists who had recently come to New York to make their living. That was in May. In November, a cold unseen stranger whom the doctors called pneumonia stalked about the city, touching one here and one there with his icy finger. He touched John C. and she lay scarcely moving on her painted iron birch, looking through the small window at the blank wall of the opposite building. One morning, the busy doctor invited Sue into the hall. She has one chance in, let us say 10, he said as he shook down the mercury in his clinical thermometer. And that chance is for her to want to live. But your little lady has made up her mind that she is not going to get well. Has she anything on her mind? She want to paint the Bay of Naples someday, said Sue. No, something more important? A man, for instance? No. Well, it is the weakness then, said the doctor. But whenever my patients begin to count their last few moments, I subtract 50% from the curative power of medicines. If you can't succeed in making her interested in something, in asking, for instance, about the latest styles in women's clothes, then I'll promise you a 1 in 5 chance for her instead of 1 in 10. After the doctor had gone, Sue went into her own room and cried. Later, trying not to show her sadness, she went into John C.'s room whistling. John C. lay under the bedclothes with her face towards the window. She stopped whistling, thinking John C. was asleep. But soon she heard a lost sound several times repeated. She went quickly to the bedside. John C.'s eyes were open wide. She was looking out of the window and counting backwards. 12, she said, and a little later 11, and then 10 and 9, and then 8 and 7 almost together. Sue looked out of the window. What was there to count? There was only a grey backyard and a blank wall of the opposite house. An old ivy vine, dead at the roots, climbed halfway up the wall. The cold breath of autumn had blown almost all the leaves from the vine and its branches were almost bare. What's it, dear? Asked Sue. 6, said John C. very quietly. They are falling faster now. 3 days ago, there were almost 100. It makes my head ache to count them. But now it's easy. There goes another one. There are only 5 left now. 5? What year? Tell me, said Sue. Leaves on the ivy vine. When the last one falls, I must go too. I have known that for 3 days. Didn't the doctor tell you? Okay, dears, I think you might have read with me. വായിച്ചിട്ടുണ്ടാവും. ചോദ്യങ്ങളൊന്ന് ഉത്തരം പറയാൻ ശ്രമിക്കണേ. Why did many people come to Greenwich Village? നിങ്ങൾ കാരണമായിട്ട് ശ്രമിച്ചു നോക്കുക. റെഡിയിൽ എന്തുകൊണ്ടാണ് ആളുകൾ വന്നത്? രണ്ട് കാര്യമാണ് പറയുന്നത് അറിയാലോ. People liked the bohemian life there. നിങ്ങൾക്കറിയാതെ രണ്ടാമത്തെ കാര്യം എന്താ? അവിടുത്തെ ഫ്ലാറ്റും അതുപോലെ തന്നെ ഹൗസും ഒക്കെ ഡേർട്ടി ആയിരുന്നു. അതും അതിൻ്റെ ആകർഷണീയത എന്ത് ചെയ്തു വർദ്ധിപ്പിച്ചു. നമുക്കറിയുന്നതാണത്. ഹു ആർ ദ ആർട്ടിസ്റ്റ് മെൻഷൻഡ് ഹിയർ? ഇവിടെ കഥയിലെ രണ്ട് പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്?
John C. and Sue. You know that. Where they live? In a green village. Namakariyadu. What happened in November? November landandayadu. Pneumonia attacked many people in that village. And it attacked John C. too, you know. How did John C. become a patient? You know, pneumonia touched her with his icy hand. അറിയാം നമുക്ക് ഐ സി ഫിംഗേഴ്സ് റൈറ്റ് നമുക്കറിയാതെ ഇതൊക്കെ ഒരു പേഴ്സണിഫിക്കേഷൻ രീതിയിൽ മാറ്റിയിട്ട് പറയുന്നതാണ്ട് അറിയാലോ വാട്ട് ഡോക്ടേഴ്സ് സേ യു നോ അലോങ് വിത്ത് ദ മെഡിസിൻസ് വൺ മസ്റ്റ് ഹാവ് സ്ട്രോങ് ഹോപ്പ് ടു ബിക്കം ഹെൽത്തി അഗെയിൻ നമ്മൾ നന്നായിട്ട് മെഡിസിൻ കൊടുക്കുന്ന രൂപ കൂട്ടത്തിൽ തന്നെ നല്ലൊരു ഹോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആരോഗ്യവനായിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ What was John C. counting? IV leaves or the leaves on the IV vine? നമുക്കറിയാം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞ ദ ഷോർട്ട് സ്റ്റോറി ദ ലാസ്റ്റ് ലീഫ് ബൈ ഓ ഹെൻറി നറേസ് ദ പവർ ഓഫ് ഹോപ്പ് ദ സ്പിരിറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സാക്രിഫൈസ് ദാറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു സർവൈവ് അഡ്വേഴ്സ് സർക്കംസ്റ്റൻസിസ് ഇൻ ദെയർ ലൈഫ് റെഡിയാണ് നമുക്കളെ നൗ ലെറ്റ് സീ മോർ ലെറ്റ് റീഡ് ദ പാരഗ്രാഫ്സ് അഗെയിൻ സൈലൻ്റ്ലി ഒന്ന് ശബ്ദം ഉണ്ടാവാതെ വായിച്ചു നോക്കുക ഒന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി അത് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ ഡിയസ് റൈറ്റ് റീഡ് ഓൺ ഡിയസ് ഓക്കെ ദർ ആർ സം ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പാർട്ട് ഇൻ ആർ ടെക്സ്റ്റ് ബുക്ക് ദ സെഷൻ റീഡ് ആൻഡ് റെസ്പോണ്ട് ലെറ്റ് അസ് ട്രൈ ടു ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ് പ്ലീസ് ട്രൈ ടു ഡു ഇറ്റ് യുവർ സെൽഫ് I think you have a test book with you. Test book ku munpil undu. Chodyangalu vaayichu nokkiittu uttaram ottakke ezhuthi okka. Cheythu okkilla. Pause cheyane. Cheyna shesham namukku uttarathilekku povam. Right. Pause cheyana ta. What's the first question? What added to the interest of Greenwich Village ennaanu? Endaanu Greenwich Village lekku aagarshichu ennaanu adinte artham ariyalo. First one is the bohemian life of the village and the buildings and apartments which were old and dirty at appealing to the artist added to the interest of Greenwich Village. മനസ്സിലായിട്ടുണ്ടാവല്ലോ കുഴപ്പമില്ല ഒന്ന് ബൊഹീമിയൻ ലൈഫ് ഓഫ് ദ വില്ലേജ് ആണ് അവിടുത്തെ പിന്നെ സാധാരണ വ്യത്യസ്തമായ ആ ജീവിത രീതിയും അതുപോലെ തന്നെ പഴയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും മാത്രമല്ല ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെ കൂടുതൽ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ എന്ത് ചെയ്തത് ആൾക്കാരെ അങ്ങോട്ട് ആകർഷിച്ചത് കൂടുതലും ആർട്ടിസ്റ്റുകളെയാണ് അങ്ങോട്ട് വന്നത് ആർട്ടിസ്റ്റുകളെ ആകർഷിച്ച് റെഡിയാണല്ലോ നെക്സ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈ ആൻ ഇൻസ്റ്റൻസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ ഐഡൻറ്റിഫൈ ആൻ ഇൻസ്റ്റൻസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ ഇൻ ദ സ്റ്റാറി കഥയിലുള്ള ഒരു പേഴ്സോണിഫിക്കേഷൻ നമുക്കറിയാം സാധാരണ കവിതയിലെ അവരെ നമുക്കറിയാത് വാട്ട് ഇഫക്റ്റ് ഡസ് ഇറ്റ് ഹാവ് ഏതാണ് പേഴ്സോണിഫിക്കേഷൻ ഏതാണ് നോക്കൂ ഇൻ നവംബർ എ കോൾഡ് അൺസീൻ സ്ട്രേഞ്ചർ ഹോം ദ ഡോക്ടേഴ്സ് കോൾഡ് നിമോണിയ ടോക്ക്ഡ് അബൌട്ട് ദ സിറ്റി ടച്ചിങ് വൺ ഹിയർ ആൻഡ് വൺ ദർ വിത്ത് ഹിസ് ഐ സി ഫിംഗർ അതാണ് പേഴ്സണിഫിക്കേഷൻ ഉദാഹരണം ഇവിടെ നിമോണിയനെ ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിക്കുകയും അയാളിങ്ങനെ നടന്ന് അവിടെ ഇമ്പടി ആളുകളെ തൊടുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടൊരു പേഴ്സണായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ പിന്നെ ഇഫക്റ്റ് എന്താണ് ദ പേഴ്സണിഫിക്കേഷൻ മേക്സ് നിമോണിയ ലിവിങ് ക്യാരക്ടർ അറിയാലോ And the villain of story who looks around the victims. ഒരു ഈ കഥയിലെ വില്ലനായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇറ്റ് ഓൾസോ അറൗസിസ് ദ സിമ്പതി ഫോർ ദ അഫക്റ്റഡ് പീപ്പിൾ അതിന് അത് ബാധിച്ച ആളുകളോട് എന്ത് തോന്നും നമുക്കൊരു ചെറിയ സഹതാപം തോന്നും റെഡിയല്ലേ ഡു തിങ്ക് ദ ഡോക്ടേഴ്സ് മെഡിക്കേഷൻ റിയലി ഹെൽപ്പ് ജോൺസി മരുന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ മരുന്ന് ഡോക്ടറുടെ മരുന്ന് ജോൺസിയെ സഹായിക്കുന്നു ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും യെസ് അല്ലെങ്കിൽ നോ എഴുതിയിട്ട് അതിൻ്റെ കാരണം കൂടി എഴുതണം നോ ഒരു ഉത്തരം അതാണ് യെസ് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യട്ടോ ബിക്കോസ് മെഡിസിൻ അലോൺ കനോട്ട് ക്യൂർ ഡിസീസ് ഒരു മരുന്നുകൊണ്ട് മാത്രം അസുഖം മാറൂല ഇറ്റ് ഈസ് ദ ബിലീഫ് ഓർ ഹോപ്പ് ഓഫ് ഗെറ്റിംഗ് ക്യൂർഡ് ദാറ്റ് ആഫ്റ്റർ ക്യൂർഡ് ദാറ്റ് ഓഫൺ ഡസ് മാജിക് അത് അസുഖം മാറും എന്നുള്ള ഒരു ആഗ്രഹവും പ്രതീക്ഷയാണ് വിശ്വാസമാണ് അത്ഭുതം ഉണ്ടാക്കുക റെഡിയല്ലേ ഹിയർ ജോൺസി ഹാസ് ഓൾറെഡി ഡിസൈഡ് അബൌട്ട് ഹർ ഫേറ്റ് അവൾ തീരുമാനിച്ചിട്ടുണ്ട് മരിക്കുന്നുള്ളൂ നമുക്കറിയാലോ സോ ദ മെഡിക്കേഷൻ മൈറ്റ് നോട്ട് ഹെൽപ്പർ അതുകൊണ്ട് മരുന്നുകൊണ്ട് മാത്രം സഹായകാവൂല മരുന്നൊക്കെ സഹായകാവൂല റെഡിയല്ലേ വാട്ട് ആസ്പെക്ട്സ് അതർ ദാൻ മെഡിസിൻസ് ക്യാൻ ഹെൽപ്പ് പേഷ്യൻസ് ടു റിക്കവർ ഫ്രം
സീറിയസ് ഇൽനെസ്, സീറിയസ് ഇൽനെസ് വളരെ ഗുരുതരമായ കൗരവളരെ അസുഖത്തു നിന്ന് രക്ഷപ്പെടാൻ മരുന്നിന് അല്ലാതെ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്നാണ്. അതൊക്കെ നിങ്ങളോടുള്ള ചോദ്യമാണ്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. സം സാമ്പിൾസ് ആർ ഇയർ, സൗണ്ട് മൈൻഡ്, ആരോഗ്യമുള്ളൊരു മനസ്സ്, ഹോപ്പ്, ഫെയ്ത്ത്, കോൺഫിഡൻസ് ആർ ആസ്പെക്ട്സ് അതർ ദാൻ മെഡിസിൻസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് എ പേഷ്യൻറ്റ് റിക്കവർ ഫ്രം സീറിയസ് ഇൽനെസ്. അറിയാലോ. Why did she go Johnsy's room whistling? What message does her actions convey? എന്തിനാണ് അവൾ ചൂളടിച്ചുകൊണ്ട് പോയത്? എന്താണ് അവളുടെ ആ പ്രവൃത്തി നമുക്ക് പറഞ്ഞിരുന്നത്? She wants to brighten up Johnsy's dying spirit. അറിയാലോ, അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പിന്നെ അവിടെ ഉന്മേഷത്തിനെയൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. അത് കാണിക്കുന്നത് എന്താണ്? ഷീസ് എ കെയറിങ് ഫ്രണ്ട് എന്നാണ്, വളരെ കരുതലുള്ളൊരു സുഹൃത്താന്നാണ്. നമുക്കറിയാലോ, നമുക്കറിയാം തൊട്ടു മുമ്പ് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, റൂമിൽ പോയി കരയുന്നുണ്ട്. പക്ഷെ അതൊക്കെ മറച്ചുകൊണ്ടാണ് ജോൺസിൻ്റെ റൂമിലേക്ക് എത്തുന്നത്. വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ കൗണ്ടിങ് ബാക്ക്വാർഡ്സ് റിവീൽ അബൌട്ട് ജോൺസി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? കൗണ്ടിങ് ബാക്ക്വാർഡ് എന്നുള്ളത് അവളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് എന്താണ് പറഞ്ഞു തരുന്നതെന്നാണ് നമുക്കറിയാം. ദി എക്സ്പ്രഷൻ കൗണ്ടിങ് ബാക്ക്വാർഡ്സ് റിവീൽസ് ജോൺസി വാസ് ഹോപ്പ്ലെസ് അബൌട്ട് ചാൻസ് ഓഫ് സർവൈവൽ. അവൾ ആ രോഗത്തു നിന്ന് ജീവിക്കാനുള്ള അവസരങ്ങളില്ല, അല്ലെങ്കിൽ ആ അവസരത്തെക്കുറിച്ച് അവൾ പിന്നെ ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ പ്രതീക്ഷ ഇല്ലാത്ത ആളായിരുന്നു എന്നാണ് കാണിക്കുന്നത്. റെഡി അല്ലേ? ഷീ വാസ് ഇൻ ഫാക്ട് വെയിറ്റിംഗ് ഹെർ നെറ്റ് ഡെത്തിനൽ, മരണമണി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദി എക്സ്പ്രഷൻ ഷോസ് പെസിമിസ്റ്റിക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. പെസിമിസം, ഓപ്റ്റിമിസം, നമുക്കറിയാം ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവസാനിക്കുന്നുള്ളതാണ്. പെസിമിസം എന്ന് പറഞ്ഞാലോ നല്ല രീതിയിലെല്ലാം അവസാനിക്കുക എന്നുള്ള ആ ഒരു ചിന്തയാണ്, മനസ്സിലെ ചിന്തയാണ് അത് കാണിക്കുന്നത്. റെഡി അല്ലേ? എന്ന് പറഞ്ഞാൽ അവൾ മരിക്കുന്ന ഉറപ്പിച്ച രീതിയിലാണ് അവളുടെ പ്രവർത്തനങ്ങൾ. ഓക്കെ അല്ലേ മക്കളെ? നൗ സീരിയസ്, ലെറ്റ് അസ് ഡിസ്കസ് ദ സ്റ്റോറി ഇൻ ഡീറ്റെയിൽ. വളരെ എളുപ്പമാണ് കേട്ടോ, കുറച്ച് വാക്കുകൾ കിട്ടാത്തുള്ള ഏത് കുട്ടിക്ക് ഒറ്റയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൊഹീമിയൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്, മ്യൂസിക് ആൻഡ് ഓർ ലിറ്ററേച്ചർ ആൻഡ് ലിവ്സ് in a very informal way, ignoring the usually accepted ways of behavior. ഇതാണ് noun ആവുമ്പോളർത്ഥം. പക്ഷേ ഇവിടെ അത് adjective ആയിട്ടോ ഉപയോഗിച്ചത്. പി അർത്ഥം കുറച്ച് നന്നാവുക. അൺകൺവെൻഷണൽ ഇൻ എസ്പെഷ്യലി അപ്പിയറൻസ് ആൻഡ് ബിഹേവ്, പെരുമാറ്റത്തിലും രൂപത്തിലും ഒക്കെ പിന്നെ സാധാരണതയിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള രീതിക്കാണ് ബൊഹീമിയൻ എന്ന് പറയാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പതുങ്ങിയിരിക്കുക എന്നാണ് അവിടെ ഇംഗ്ലീഷ് മീനിങ് ഉണ്ട്. മേക്ക് എ ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നതിനാണ് മേക്ക് എ ലിവിങ് എന്ന് പറയുക. ടു ഏൺ ഇനഫ് ഇൻകം ടു സപ്പോർട്ട് വൺ സെൽഫ്. ഹിയർ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവിടെ പല സ്ഥലങ്ങളിൽ എന്ന സെൻസാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ അടുത്ത് അങ്ങനെ ഇതിനെ നമ്മൾ ഹിയർ ആൻഡ് ദർ എന്ന് പറയാം. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. റെഡി ഡിയസ്, എളുപ്പം പറഞ്ഞോളൂ. ടു ഗ്രീൻവിച്ച് വില്ലേജ് മെനി പീപ്പിൾ കെയിം ഹു ആർ ഇൻട്രസ്റ്റ് ഇൻ ആർട്ട്. ഗ്രീൻവിച്ച് വില്ലേജിലേക്ക് ആർട്ടിൽ താല്പര്യമുള്ള, കലയിൽ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ വന്നു എന്നാണ്. അപ്പോൾ ഹൂ കെയിം ഇൻ ടു ഗ്രീൻവിച്ച് വില്ലേജ് എന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, ഹൂവർ ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്. വൈ ഡിഡ് ദേ ലൈക്ക് ദാറ്റ് വില്ലേജ്? ദ ലൈക്ക് ദ ബൊഹീമിയൻ ലൈഫ് ഓഫ് ദാറ്റ് വില്ലേജ്. നമ്മൾ പറഞ്ഞതാണ് ആ ഗ്രാമത്തിലെ ബൊഹീമിയൻ ലൈഫിനെയാണ്, അതായത് അൺകൺവെൻഷണൽ ലൈഫിനെയാണ് അവർ ഇഷ്ടമായത്. ആൻഡ് ദ എൻജോയ്ഡ് ലിവിങ് ഐ മീൻ സോ മെനി ആർട്ടിസ്റ്റ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂട്ടത്തിൽ ജീവിക്കാൻ അവർക്ക് ഇഷ്ടമായിരുന്നു. നമുക്കറിയാലോ ദ ബിൽഡിങ്സ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ്, അപ്പാർട്ട്മെൻറ്റ് ഫ്ളാറ്റ് എന്നൊക്കെയുള്ള അർത്ഥമുള്ള നമുക്കറിയാം. അവിടുത്തെ കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും ഒക്കെ വേർ വെരി ഓൾഡ് ആൻഡ് ഡേറ്റി, പഴയതും അതുപോലെ തന്നെ വൃത്തികെട്ടതായിരുന്നു. ബട്ട് ദിസ് ഓൺലി ആഡഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പ്ലേസ്, അത് ആ സ്ഥലത്തിൻ്റെ ആകർഷണീയത കൂട്ടുകയാണ് ചെയ്തത്. ഒക്കെ അറിയാലോ. ആൻഡ് വേർ ഡിഡ് ആസ് യു ആൻഡ് ജോന ഹാഡ് ദർ ഹാവ് ദർ സ്റ്റുഡിയോ? എവിടെയാണ് അവരുടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നത്? അറ്റ് ദ ടോപ്പ് ഓഫ് അൻ ഓൾഡ് ത്രീ സ്റ്റോറി ബ്രിക്ക് ഹൗസ്. ഒരു കട്ടൻ്റെ മൂന്ന് നിലൻ്റെ പഴയ മൂന്ന് നിലയുള്ള ആ ബ്രിക്ക് ഹൗസിൻ്റെ മുകളിലാണ് സ്യൂയും ജോനയും അവരുടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ സ്ഥാപിച്ചിരുന്നത്. ജോൺസി വാസ് എ ഫെമിലിയർ നെയിം ഓഫ് ജോൺ. ജോണ വാസ് ഫോണ്ടലി കോൾഡ് ഓഫ് ജോൺസി. എല്ലാവരും അവരെ വിളിക്കുന്ന പേര് ജോൺസി എന്നാണ് ജോനനെ. വൺ ഓഫ് ദം വാസ് ഫ്രം സ്റ്റേറ്റ് ഓഫ് മെയിൻ. ഒരാൾ യു എസിൽ തന്നെ ഒരു പിന്നെ സ്റ്റേറ്റാണ് മെയിൻ, അവിടെ നിന്നുള്ള ആളായിരുന്നു ആര് ഒരാൾ. ആൻഡ് ദി അതർ ഫ്രം കാലിഫോർണിയ. രണ്ടാമത്തെ ആൾ പെസ്യു മെയിനും അതുപോലെ ജോന കാലിഫോർണിയ എന്നാവാം. ദേ ഹാഡ് മെറ്റ് ഇൻ എ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻ്റ് എന്നാണ് അമേരിക്ക വായിക്കുക, ഇംഗ്ലീഷ് പിന്നെ യു കെയിലാവുമ്പം റെസ്റ്റോറൻ്റ് എന്നാണ് വായിക്കുക. ഓഫ് ആൻ ഇംഗ്ലീഷ് സ്ട്രീറ്റ് ഹോട്ടൽ, ഒരു ഹോട്ടലിൻ്റെ പേര് അവിടെ വെച്ചാൽ കണ്ടുമുട്ടിയത്. ബോത്ത് വേർ ആർട്ടിസ്റ്റ് ഹു ഹാഡ് റീസെൻ്റ്ലി കം ടു ന്യൂയോർക്ക് ടു മേക്ക് ദർ ലിവിങ്. ന്യൂയോർക്കിലേക്ക് ആയിടെയായിട്ട് വന്ന ജീവിക്കാൻ വേണ്ടി മേക്ക് എ ലിവിങ്, നമ്മൾ പറഞ്ഞു കേട്ടോ മേക്ക്
പിന്നെ വൺസ് ലിവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അതായത് അവർക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന ആർട്ടിസ്റ്റുകളായിരുന്നു ആര്, സൂയും ജോണയും. റെഡി അല്ലേ? ജോൺസി അവർ വന്നതെന്ന അതൊക്കെ സംഭവിച്ചെന്ന മെയിലാണ്. പക്ഷെ ഈ നവംബർ എ കോൾഡ് അൺസീൻ സ്ട്രേഞ്ചർ ഹോം ഡോക്ടേഴ്സ് കോൾഡ് പ്രിമോണിയ ന്യൂമോണിയ. പിന്നെ നവംബറിൽ ഡോക്ടേഴ്സ് ന്യൂമോണിയ എന്ന് വിളിക്കുന്ന ഒരു കാണാൻ കഴിയാത്തൊരു അപരിചിതൻ എന്ത് ചെയ്തു, അവിടെ തണുത്തൊരു അപരിചിതന് ഇങ്ങനെ പതുങ്ങി നടന്നിട്ട് ആ പട്ടണത്തിലെ ആളുകൾ അങ്ങനെ പതുങ്ങി പിന്തുടർന്നിട്ട് ടച്ചിങ് വൺ ഹിയർ ആൻഡ് വൺ ദേർ വിത്ത് ഈ സൈസി ഫിംഗർ, പല സ്ഥലങ്ങളിലായിട്ട് തൻ്റെ ആ തണുത്ത വിരൽ കൊണ്ട് പലരെയും എന്ത് ചെയ്തു, ആ തൊട്ടു. അറിയാലോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവരെ ബാധിച്ചു എന്ന അർത്ഥമുള്ളൂ, ന്യൂമോണിയ ബാധിച്ചു. ഹി ടച്ച് ജോൺസി, ആരും തൊട്ടു, ജോൺസിൻ തൊട്ടു. ആൻഡ് ഷീ ലേ സ്കാസ്ലി മൂവിങ്, ഓൾമോസ്റ്റ് നോട്ടെന്നാണ് അവിടെ സ്കാസിലിൻ്റെ അർത്ഥം, അപൂർവമായിട്ട് മാത്രം അനങ്ങിക്കൊണ്ട് അവിടെ കടന്നു എന്ന് പറഞ്ഞാൽ അനങ്ങാതെ കടന്നുള്ള സെൻസാണ്. ഓർ അവിടെ കിടന്നത് ഓൺ ഹെർ പെയിൻറ്റഡ് അയൺ ബെഡ്, അറിയാലോ പെയിൻറ്റ് ചെയ്ത് അയൺ ബെഡ്മേലാണ് കിടന്നത്. ലുക്കിംഗ് ത്രൂ ദ സ്മോൾ വിൻഡോ അറ്റ് ദി ബ്ലാങ്ക് വാൾ ഓഫ് ദ ഓപ്പോസിറ്റ് ബിൽഡിംഗ്, അവളുടെ അതിൻ്റെ തൊട്ടക്കിടത്തിൻ്റെ അപ്പുറത്തൊരു വിൻഡോ ഉണ്ട്, ചെറിയൊരു ജനവാതിലുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലെ ഒന്നുമില്ലാത്ത വളരെ ബ്ലാങ്കായ പിന്നെ ചുമരിലേക്ക് ഇങ്ങനെ നോക്കിക്കടന്നു എന്ന അർത്ഥം. ക്ലിയർ ആണോ മക്കളെ? നൗ See, these words made up one's mind, make up aanu to appo made up aavumba endha vendirum decide irunnavana make up aanu mari povadana sorry pinne to decide curative ennu parnal tending to care or restore to health ennaanu sugappaduthanulla aa kadivaanu sugappaduthuna enna adinte artham ready alle what is it ningal ippa vaikkane one morning the busy doctor invited Sue to the hall. രാവിലെ ഡോക്ടർ, തിരക്കുള്ള ഡോക്ടർ സ്യൂവിനെ ഹാളിലേക്ക് വിളിച്ചുകൊണ്ട് പറയാണ്, ഷീ ഹാസ് വൺ ചാൻസ് ഇൻ, അവൾക്ക് പിന്നെ ലെറ്റ് എസ് സേ ടെൻ, അവൾക്ക് ഒരു പത്തിലാണ് നമ്മൾ അവിടെ ജീവിക്കാനുള്ള അവസരം പറയുന്നതെന്ന് വിചാരിച്ചോ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അത് എപ്പോഴാണ് പറഞ്ഞത്, ഷുക്ക് ഡൗൺ ദ മെർക്കുറി ഇൻ ഹിസ് ക്ലിനിക്കൽ തെർമോമീറ്റർ. നമുക്കറിയാം പണ്ടൊക്കെ പനി നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആവിൻ്റെ അടിയിൽ വെക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലെ മെർക്കുറി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടാണ് ആ രസം ഇങ്ങനെ കുലുക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ആൻഡ് ദ ചാൻസിസ് ഫോർ ഹെർ ടു വാണ്ട് ടു ലീവ്, അവർക്ക് ജീവിക്കാനുള്ളൊരു അവസരത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പിന്നെ ടെന്നിനാണ് പറയുന്നത്, പത്ത് ഒരു ഇത് പറയാനാണ്, ഒരു അനുബാധിയായിട്ട് പറയാനാണ് അദ്ദേഹം പറഞ്ഞ് ബാക്കി പറയുമ്പോഴാണ് മനസ്സിലാവുക. ബട്ട് യുവർ ലിറ്റിൽ ഡേഡി ഹാസ് മെയ്ഡ് അപ്പ് എ മൈൻഡ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് വെൽ. നിൻ്റെ പിന്നെ ചെറിയ പെണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോൺസിനെ ഉദ്ദേശിച്ചത്, അവൾ സുഖപ്പാകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഹാസ് ഷീ എനിത്തിങ് ഓൺ ഹെർ മൈൻഡ്, മനസ്സിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഷീ വാണ്ടഡ് ടു പെയിൻറ് ദ ബേ ഓഫ് നേപ്പിൾസ് വൺ ഡേ, ഷീ പറയാണ്, അതായത് നേപ്പിൾ ഉൾക്കടൽ വരക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. നോ, സംതിങ് മോർ ഇമ്പോരാ, ഏതൊരു ആണൊരു പുരുഷനോ, ഒരു ഉദാഹരണമായിട്ട് ഒരു പുരുഷനൊക്കെ ഉണ്ടോ മനസ്സിൽ? നോ. വെൽ, ഇറ്റ് ഈസ് എ വീക്ക്നെസ്, അതാണ് ദൗർബിൽ എന്ന് പറഞ്ഞ അദ്ദേഹം പറയാണ്. ബട്ട് വെൻ എവർ മൈ പേഷ്യൻസ് ബീങ് ടു കൗണ്ട് ദർ ലാസ്റ്റ് ഫ്യൂ മൊമെൻറ്റ്സ്, എൻ്റെ രോഗികൾ അവരുടെ അവസാന നിമിഷങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ, ഐ സബ്സ്ട്രാക്ട് 50% ഫ്രം ദ ക്യൂറേറ്റീവ് പവർ ഓഫ് മെഡിസിൻ, എൻ്റെ മരുന്നിൻ്റെ അത് സുഖപ്പെടുത്താനുള്ള കഴിവെന്ന് ഞാൻ  50% കുറക്കുമെന്ന് പറഞ്ഞാൽ വെറും മരുന്നുകൊണ്ടല്ല സുഖപ്പെടാൻ, നേരത്തെ കണ്ടു അത്. റെഡി അല്ലേ? ഇഫ് യു ക്യാൻ സക്സീഡ് ഇൻ മേക്കിംഗ് അവർ ഇൻട്രസ്റ്റ് ഇൻ സംതിങ്, എന്തെങ്കിലും കാര്യത്തിൽ താല്പര്യം ഉണ്ടാക്കാൻ നിങ്ങൾ വിജയിച്ചാൽ, ഇൻ ആസ്കിങ് ഫോർ ഇൻസ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, അബൌട്ട് ദ ലേറ്റസ്റ്റ് സ്റ്റൈൽസ് ഇൻ വിമിൻസ് ക്ലോത്ത്, സ്ത്രീകളുടെ വസ്ത്രങ്ങളിലെ ഏറ്റവും പുതിയ സ്റ്റൈൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ദെൻ ഐ പ്രോമിസ് യു എ 1 in 5, നേരത്തെ നമ്മൾ പറഞ്ഞു 10 ചാൻസ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം അവർ പറഞ്ഞു 1 in 10, അതാണ് അവരുടെ ചാൻസ് ഇപ്പോഴത്തെ അവസ്ഥയുള്ളത്, അതായത് 10 in 1, അതിന് പകരം 1 in 5, 5 in 1 ഞാൻ എന്ത് ചെയ്യും, 5 in 1 സാധ്യത ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, ഉറപ്പ് തരാമെന്ന് പറഞ്ഞു. സംഗതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് 10 in 1 എന്നുള്ളതിൻ്റെ ഇരട്ടിയാണ് 5 in 1, നമുക്കറിയാലോ. ഇപ്പോൾ ഒരേ അവസ്ഥയിൽ 10 in 1 സാധ്യതയേ ഉള്ളൂ അത് ജീവിക്കാൻ. പക്ഷെ എങ്ങനെ എന്തെങ്കിലും ആഗ്രഹ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 in 1 മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു. ആഫ്റ്റർ ഡോക്ടർ ഹാഡ് ഗോൺ, ഷീ വെന്റ് ഇൻ ടു ഹർ റൂം, അറൌണ്ട് റൂം ആൻഡ് ക്രൈഡ്. ഡോക്ടർ പോയാരെ അവൾ റൂമിൽ പോയി കരഞ്ഞു. ലേറ്റർ ട്രൈങ് നോട്ട് ടു ഷോ ഹർ സാഡ്നെസ്, ഷീ വെന്റ് ഇൻ ജോൺസീസ് റൂം വിസിറ്റിംഗ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവളുടെ സങ്കടമൊക്കെ മറച്ചുകൊണ്ട് കാണിക്കാതെ വിസിലടിച്ചുകൊണ്ട് ചൂളടിച്ചുകൊണ്ട് ജോൺസിൻ്റെ റൂമിൽ പോയൊക്കെ. സിമ്പിളാണ് കേട്ടോ മക്കളെ. ജോൺസി എന്താ ചെയ്തിരുന്നത്, ബെഡ് ക്ലോത്തിൻ്റെ താഴെ കിടക്കുകയാണ്.
with her face towards the window. Mukham nera janalinte nerayanu. She was sharply whistling. Choodadikkalokke nirthi endha kaaranam? Thinking John C. was asleep. John C. urangaanu unarthanda vicharichittanu. Okke sradhikkanam nalloṭa. But soon she heard a low sound several times repeated. Valare padukke ചെറിയൊരു സൗണ്ട് ഒരുപാട് വട്ടം ആവർത്തിക്കുന്ന സിയു കേട്ടു. ഷി വെന്റ് ക്വിക്കലി ടു ദ ബെഡ് സൈഡ്. അതുകൊണ്ട് ബെഡിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് സിയു പോയി. റെഡിയല്ലേ? നോക്കണേ, ഇതിലൊറ്റ വാക്ക് കിട്ടാത്തില്ലേ, വളരെ സിമ്പിളാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പറയാന്നുള്ളതേ ഉള്ളൂ. ജോൺസിൻ്റെ കണ്ണുകൾ എന്ത്, ഓപ്പൺ വൈഡ്, കണ്ണ് തുറന്ന് കിടക്കുകയായിരുന്നു. ഷി വാസ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് കൗണ്ടിങ്, പുറത്തേക്ക് നോക്കി ജനലോട് നോക്കിയിട്ട് എണ്ണിക്കൊണ്ടിരിക്കുക. കൗണ്ടിങ് ബാക്ക്വേർഡ്, പിന്നോട്ടാണ് എണ്ണുന്നത്. 12 ആദ്യം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ 11 പറഞ്ഞു, പിന്നെ 10 പറഞ്ഞു, 9 പറഞ്ഞു, പിന്നെ 8 ആൻഡ് 7 ഒപ്പം പറഞ്ഞു, ഏതാണ്ട് ഒപ്പം പറഞ്ഞു. ഷി ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ, വിൻഡോയിലൂടെ ഇങ്ങനെ സു എന്ന് എന്ത് ചെയ്ത് നോക്കി, എന്താ അവൾ എണ്ണെന്ന് അറിയാൻ വേണ്ടിട്ട്. വാട്ട് വാസ് ദ ടു കൗണ്ട്, എന്താ അവിടെ എണ്ണാനുള്ളത്? ദർ വാസ് ഓൺലി എ ഗ്രേ ബാക്ക്വാർഡ് ബാക്ക് യാർഡ്, ഒരു വീടിൻ്റെ പിൻമുറ്റമുള്ളത്, അത് വളരെ ഡള്ളായിട്ടുള്ള, ഡ്രിയറി ആയിട്ടുള്ള, ഒരു ഗ്ലൂമി ആയിട്ടുള്ള മുറ്റം. ഗ്രേക്ക് നരച്ചാന്നൊക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയായിരിക്കും. അമേരിക്കൻ സ്പെല്ലിംഗ് ആണ് GREY, ബ്രിട്ടീഷ് സ്പെല്ലിംഗ് GREY ആണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ അതിൻ്റെ താഴെ വേറെ കാണാം, കമ്പ്യൂട്ടറിൽ എഴുതിയതിൻ്റെ കാരണം അതാണ്. ഇത് അമേരിക്കൻ സ്പെല്ലിംഗ് ആണ്. ഇപ്പം നരച്ചാൻ ആ വാക്കിൻ്റെ അർത്ഥം വളരെ ഗ്ലൂമിയായ, ഡ്രിയറിയായ ഒരു പിൻമുറ്റം മാത്രമുള്ളത്. ആൻഡ് ദ ബ്ലാങ്ക് വാൾ ഓഫ് ഓപ്പോസിറ്റ് ഹൗസ്, ആ വീടിൻ്റെ പിന്നെ പിന്നെ എതിർവശത്തുള്ള വീടിൻ്റെ ഒഴിഞ്ഞ ചുമരുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും വരക്കാത്ത ഒരു പ്ലെയിനായിട്ട് ചുമരുണ്ട്. ആൻ ഓൾഡ് IV വൈൻ ഡെഡ് അറ്റ് ദ റൂട്ട്സ്, ഒരു വളരെ പഴയ പിന്നെ ഏതുണ്ട്, കുറേ പഴക്കളിൽ ഏതുണ്ട്, IV വൈൻ ഉണ്ട്, IV വള്ളിയുണ്ട്, അതിൻ്റെ റൂട്ടൊക്കെ എന്ത് ചെയ്തിട്ട് നശിച്ചിട്ടുണ്ട്. ക്ലൈംബ്ഡ് ഹാഫ് വേ അപ്പ് ദ വാൾ, അതിങ്ങനെ കയറിയിട്ട് ചുമരിൻ്റെ പകുതി വരെ എത്തിയിട്ടുണ്ട്. ദ കോൾഡ് ബ്രെത്ത് ഓഫ് ഓട്ടം, ശരത്കാലത്തിൻ്റെ ആ തണുത്ത ആ ഒരു ശ്വാസം എന്ത് ചെയ്തിട്ടുണ്ട്, ഹാഡ് ബ്ലോൺ ഓൾമോസ്റ്റ് ഓൾ ദ ലീവ്സ് ഫ്രം ദ വൈൻ ആൻഡിൽ ഇറ്റ്സ് ബ്രാഞ്ചസ് വെർ ഓൾമോസ്റ്റ് ബെയർ. മനസ്സിലായിട്ടുണ്ടാവും മക്കൾക്ക്, അതായത് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പം അതിൻ്റെ ബ്രാഞ്ചസൊക്കെ എങ്ങനെയാണ്, ഏതാണ്ട് നഗ്നാണെന്ന് പറഞ്ഞാൽ ഇലകളൊന്നുമില്ല. വാട്സ് ഇറ്റ് ഡിയർ, ആസ്ക് സ്യു ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. 6, ഇപ്പോൾ വീണ്ടും അവൾ എണ്ണയാണ്, ശാന്തമായിട്ട് പറഞ്ഞു 6 എന്ന് പറഞ്ഞു. ദേ ആർ ഫോളിങ് ഫാസ്റ്റർ നൗ, പെട്ടെന്ന് വീഴുന്നുണ്ട്. 3 days ago ദേ വർ ഓൾമോസ്റ്റ് 100, 3 ദിവസം മുമ്പ് ഏതാണ്, 100 കണക്കിന് ഉണ്ടായിരുന്നു, 100 ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് മേക്സ് മൈ ഹെഡ് ഏക്ക് ടു കൗണ്ട് ദം, അത് എണ്ണാൻ എൻ്റെ തല പെരുക്കുമായിരുന്നു, എണ്ണുമ്പോൾ തലവേദനിക്കുമായിരുന്നു. പറഞ്ഞാൽ 100 എണ്ണം അങ്ങനെ നോക്കി എണ്ണൽ പ്രയാസമാണല്ലോ. ബട്ട് നോ ഇറ്റ് ഈസ് ഈസ്, ഇപ്പെണ്ണാ നല്ല സുഖം. ദർ ഗോസ് വൺ, അതാ ഒന്നുകൂടി വീണു. ദർ ആർ ഓൺലി 5 left നൗ, ഇപ്പോൾ അത്രയേ ഉള്ളൂ അവിടെ, 5 എണ്ണേ ഉള്ളൂ. 5 what year, 5 എന്ത്, ചെൽമി പറയുമെന്ന് പറഞ്ഞു സിയു. അപ്പോൾ ലീവ്സ് ഇലകൾ ഓൺ ദ IV വൈൻ, ഏത് IV വള്ളിയിൽ. വെൻ ദ ലാസ്റ്റ് വൺ ഫോൾസ് ഐ മസ്റ്റ് ഗോ ടു, അവസാനത്തോ വീഴുമ്പോൾ ഞാൻ മരിക്കും. റെഡിയല്ലേ? ഐ ഹാവ് നോൺ ദാറ്റ് ഫോർ 3 days, എനിക്ക് 3 ദിവസമായിട്ട് അറിയാം. ഡിൻ ദ ഡോക്ടർ ടെൽ യു, ഡോക്ടർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? റെഡിയല്ലേ മക്കളെ? വളരെ രസകരമായൊരു രസകരം മനസ്സിൽ തട്ടുന്ന ഒരു കഥയാണ്, നല്ലോണം ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, നാവ് എന്താ അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, ആ കഥയായിട്ടാണ് ഇത് ചെയ്തിട്ട്, അതുകൊണ്ടാണ് പാസ്റ്റിലാക്കിയത്. ചില അതില്ലാത്ത കാര്യങ്ങൾ മാത്രം പ്രസൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ശ്രദ്ധിക്കണേ. ദി യങ് ആർട്ടിസ്റ്റ് സ്യു ആൻഡ് ജോൺ സി വെർ ക്ലോസ് ഫ്രണ്ട്സ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ദ ലിവ്ഡ് ഇൻ ആൻ ഓൾഡ് അപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗ്രീനിച്ച് വില്ലേജ്. ദ ബൊഹീമിയൻ ലൈഫ് ഓഫ് ദ വില്ലേജ് ആൻഡ് ദ ബിൽഡിംഗ്സ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ് വിച്ച് വെർ ഓൾഡ് ആൻഡ് ഡേർട്ടി യെറ്റ് അപ്പീലിംഗ് ടു ദ ആർട്ടിസ്റ്റ് ആഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ഗ്രീനിച്ച് വില്ലേജ്. ഡ്യൂറിംഗ് വിൻ്റർ ദ വെദർ ഗോട്ട് കോൾഡർ ആൻഡ് ജോൺ സി ഫെൽ ഇൻ വിത്ത് ന്യൂമോണിയ. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് വി സീ ദ പവർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അത് കഥൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് ആണ് എന്ത് ചെയ്തത് നമ്മൾ ആ പിന്നെ പ്രസൻറ്റ് പറഞ്ഞത്. സ്യു ഡിഡ് എവ്രിത്തിങ് ഫോർ ജോൺ സി. സ്യു കോൾഡ് എ ഡോക്ടർ ആൻഡ് ലുക്ക്ഡ് ആഫ്റ്റർ ഹർ. ജോൺ സി ബിക്കം ഹോപ്പ്ലെസ് അബൌട്ട് എ ചാൻസ് ഓഫ് സർവൈവൽ. ഷീ ലുക്ക്ഡ് ഔട്ട് സൈഡ് ദ വിൻഡോ ആൻഡ് സ്റ്റാർട്ടഡ് ടു കൗണ്ട് ദ ഫോളിംഗ് ലീവ്സ് ഫ്രം ആൻ IV വൈൻ. ഷി ബിലീവ്ഡ് ദാറ്റ് വെൻ ദ ലാസ്റ്റ് ലീഫ് ഫെൽ ഫ്രം ദ IV വൈൻ ഷീ വുഡ് ഓൾസോ ഡൈ. She tried to divert John C's uncanny feeling that her life would end when the last leaf of IV fell. She wanted to brighten up John C's dying spirit. Her actions convey the fact that she is a caring friend. അതൊരു നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, അതുകൊണ്ട് അങ്ങനെ പറയണം കേട്ടോ. പ്രസന്റ് പറഞ്ഞത് ദ എക്സ്പ്രഷൻസ് കൗണ്ടിങ് ബാക്ക്വാർഡ് റിവീൽസ് ദാറ്റ് ജോൺ സി വാസ് ഹോപ്പ്ലെസ് അബൌട്ട് ഹെർ ചാൻസ് ഓഫ് സർവൈവൽ. മനസ്സിലായിട്ടുണ്ടാവും നമുക്ക്. ഷി വാസ് ഇൻ ഫാക്ട് അവെയ്റ്റിംഗ് ഹെർ ഡെത്ത് ഇൻ എൽ. ദ എക്സ്പ്രഷൻ ഷോസ് ഹെർ പെസിമിസ്റ്റിക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ക്ലിയർ ആണ്, എഴുതിയെടുക്കണം കേട്ടോ മക്കളെ. ഓക്കെ അല്ലേ? നാവ് ട്രൈ ടു സാമ്പിൾ ഡിസ്കോഴ്സ് ആണ് വില്യം ഡിസ്നി പോട്ടറുടെ
പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് കുറേ നമ്മൾ ചെയ്തത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, നോക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് എഴുതുക. ഇതിനുശേഷം ഈ സാമ്പിൾ ഒന്ന് കാണുക. ക്ലിയർ അല്ലേ മക്കളെ? റൈറ്റ്, കുറച്ച് പോസിബിൾ ഡിസ്കോഴ്സസ്. സ്യു ആൻഡ് ജോൺസി മെറ്റ് ഇൻ ദ റെസ്റ്റോറൻറ്റ് ഓഫ് ആൻ ഇംഗ്ലീഷ് സ്ട്രീറ്റ് ഹോട്ടൽ ഫോർ ദ ഫസ്റ്റ് ടൈം. അവർ തമ്മിൽ സംഭാഷണം എന്തെന്നാണ്. വൺ മോർണിംഗ് ദ ബിസി ഡോക്ടർ ഇൻവൈറ്റ് സ്യൂ ഇൻ ടു ദ ഹോൾ. ഹോളിലേക്ക് വിളിച്ചു. എന്തായിരിക്കും ഡോക്ടറും സ്യൂയും കൂടി സംഭാഷണം? രണ്ടും സംഭാഷണമാണ്, ഒരേമാതിരി കോട്ട ചർച്ച ചെയ്തത്. അപ്പോൾ ശ്രദ്ധിച്ചും ശ്രമിച്ച് ചെയ്തു ഒക്കെ. ഓക്കെ, റൈറ്റ് ഡിയേഴ്സ്, നൗ ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ഹാവ് ബീൻ സബ്സ്ക്രൈബ് ഇറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ്. മീറ്റ് യു അഗെയിൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.